കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആഘോഷ ആരവങ്ങളില്ലാതെ നടത്തിയ ചടങ്ങിൽ വിയറ്റ്നാമിലെ വിൻഹ്രൂപതയിൽ 34 നവവൈദികർ അഭിഷക്തരായി. ലോകം മുഴുവനും പ്രത്യേകിച്ച് വിയറ്റ്നാമും കോവിഡ് മഹാമാരിക്കെതിരെ പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ഏറെ ആഹ്ലാദം പകരുന്ന അവസരമാണിതെന്ന് നവവൈദികരുടെ പൗരോഹിത്യ അഭിഷേക ചടങ്ങിൽ മുഖ്യ കാർമ്മികനായിരുന്ന ബിഷപ്പ് അൽഫോൺസോ ജുയിൻ ഹുങ് ലോങ് പറഞ്ഞു. ദേവവിളിയിൽ സമ്പന്നമായ രൂപതയിൽ അഭിഷക്തനായ നവവൈദികരിൽ പകുതി പേരെ വൈദികർ ആവശ്യത്തിനില്ലാത്ത രൂപതകളിലേക്കും ക്ലേശകരമായ സാഹചര്യങ്ങളിൽ ജനങ്ങൾ ജീവിക്കുന്ന മിഷൻ പ്രദേശങ്ങളിലേക്കും അയക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു. എല്ലാവരെയും രക്ഷയിലേക്കും നിത്യജീവനിലേക്കും നയിക്കുക എന്നതാണ് ഓരോ വൈദികൻ്റെയും യഥാർത്ഥ കടമയെന്ന് ബിഷപ്പ് അൽഫോൺസോ വിശദീകരിച്ചു. അജപാലന ശുശ്രൂഷയാണെങ്കിലും ദുർഘട പ്രദേശങ്ങളിലുള്ള മിഷൻ ശുശ്രൂഷയാണെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം ആയിരിക്കുവാനും സന്തോഷം പകരുന്നതിനുമാണ് വൈദികൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സംഘർഷങ്ങളുടെ മധ്യേ ജീവിക്കുന്നവർക്കും പകർച്ചവ്യാധി പകരാൻ സാധ്യതയുള്ള ഇടങ്ങളിലുള്ളവർക്കും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും വൈദികരെ ആവശ്യമുണ്ട്. ആത്മീയവും ഭൗതികവുമായ ആശ്വാസം നൽകി വേദനകളെ അതിജീവിക്കുവാനും പ്രത്യാശയോടെ ജീവിക്കാനും വൈദികർക്ക് ജനങ്ങളെ സഹായിക്കാൻ സാധിക്കും. പ്രാർത്ഥനാപൂർവമായ വിചിന്തനത്തിന് ശേഷമാണ് അഭിഷക്തരായ നവവൈദികരിൽ പകുതി പേരെ വൈദികർ കുറവുള്ള രൂപതകളിലേക്കും മിഷൻ പ്രദേശങ്ങളിലേക്കും അയക്കാൻ തീരുമാനിച്ചതെന്ന് ബിഷപ്പ് പറഞ്ഞു.